നമസ്കാരം, ഞാൻ ഹരിസുധൻ. എച്ച് എസ് ലേണിൻ്റെ മറ്റൊരു പുതിയ വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തരാൻ ശ്രമിക്കുന്നത് നോൺ കൺട്രോളിംഗ് ഇൻ്ററസ്റ്റ്, അതുപോലെ തന്നെ ഗുഡ്വിൽ ഓർ ഗെയിൻ ഫ്രം ബാർഗെയിൻ പർച്ചേസ് ഇൻ റിലേഷൻ ടു ബിസിനസ് കോമ്പിനേഷൻ. അതായത് ബിസിനസ് കോമ്പിനേഷനുകളുമായി ബന്ധപ്പെട്ട് നോൺ കൺട്രോളിംഗ് ഇൻ്ററസ്റ്റ്, അതുപോലെ ഗുഡ്വിൽ അല്ലെങ്കിൽ ഗെയിൻ ഫ്രം ബാർഗെയിൻ പർച്ചേസ്, ഇതെല്ലാം എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതിൻ്റെ വിശദീകരണമാണ്. അപ്പോൾ അതിന് മുൻപ് നമുക്കറിയാം, ഇന്ന് ബിസിനസ് വലുതാക്കുന്നതിൻ്റെ ഭാഗമായിട്ടും അല്ലെങ്കിൽ നഷ്ടങ്ങൾ നികത്തുന്നതിൻ്റെ ഭാഗമായിട്ടും ഒക്കെ നിരവധി കമ്പനികൾ മെർജ് ചെയ്യാറുണ്ട്. അതായത് രണ്ട് കമ്പനികൾ കമ്പൈൻ ചെയ്തുകൊണ്ട് ഒരു പുതിയ സ്ഥാപനമായിട്ട് പ്രവർത്തിക്കാറുണ്ട്. ഇന്നൊക്കെ നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ രാജ്യത്ത് തന്നെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം സ്ഥാപനങ്ങൾ, അതായത് രണ്ട് കമ്പനികൾ കമ്പൈൻ ചെയ്തുകൊണ്ട് ബിസിനസ് നടത്തുക, ഇതിനെയാണ് നമ്മൾ ബിസിനസ് കോമ്പിനേഷൻ എന്ന് പറയുന്നത്. രണ്ട് കമ്പനികൾ ഒരുമിച്ച് ബിസിനസ് നടത്താൻ തീരുമാനിച്ച് അവരുടെ, അല്ലെങ്കിൽ ഒരു കമ്പനി മറ്റൊരു കമ്പനിയുടെ കൺട്രോൾ ഏറ്റെടുത്ത് ആ കമ്പനിയും കൂടി അവർ ഒരുമിച്ച് ഒരു ഗ്രൂപ്പായിട്ട് പ്രവർത്തിക്കുന്നതിനെയാണ് ബിസിനസ് കോമ്പിനേഷൻ എന്ന് പറയുന്നത്. ഈ ബിസിനസ് കോമ്പിനേഷനുമായി ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് തിയറി ഭാഗങ്ങളും അതുപോലെ അതിൽ വരുന്ന പ്രധാനപ്പെട്ട രണ്ട് ടോപ്പിക്കുകളാണ് നോൺ കൺട്രോളിംഗ് ഇൻ്ററസ്റ്റും അതുപോലെ തന്നെ കാൽക്കുലേഷൻ ഓഫ് ഗുഡ്വിൽ അല്ലെങ്കിൽ ഗെയിൻ ഫ്രം ബാർഗെയിൻ പർച്ചേസോ, ഇത് കണ്ടുപിടിക്കലൊക്കെ വരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം, അതായത് ഈ രണ്ട് ടോപ്പിക്ക് പറഞ്ഞു തരുന്നതിന് മുൻപ് എന്താണ് ബിസിനസ് കോമ്പിനേഷൻ, അതായത് IFRS 3 പ്രകാരം എന്താണ് ബിസിനസ് കോമ്പിനേഷൻ, അതുപോലെ അതിൻ്റെ സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ്, അതിൻ്റെ മെത്തേഡ് എന്തൊക്കെയാണ്, ഈ കാര്യങ്ങൾ നമ്മൾ തുടക്കം ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞു തന്ന് നമ്മൾ ഈ ടോപ്പിക്കുകളിലേക്ക് നമ്മൾ കടക്കുന്നതാണ്. നമ്മളിതിൽ പ്രോബ്ലത്തിൻ്റെ സഹായത്തോട് കൂടിയിട്ട് പ്രോബ്ലങ്ങൾ, നമ്മൾ നിരവധി പ്രോബ്ലം ഇതിൽ സോൾവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരിക്കൽ കൂടി എൻ്റെ ഈ വീഡിയോ ക്ലാസ്സിലേക്ക്, പുതിയ വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം നമുക്ക് എന്താണ് ബിസിനസ് കോമ്പിനേഷൻസ് എന്നുള്ളത് പഠിക്കാം. IFRS 3 അല്ലെങ്കിൽ IND AS 103 ആണ് ബിസിനസ് കോമ്പിനേഷനെ കുറിച്ച് പറയുന്നത്. IFRS 3 പ്രകാരം എന്താണ് ബിസിനസ് കോമ്പിനേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, വെൻ ആൻ എൻറ്റിറ്റി അക്വയേഴ്സ് കൺട്രോൾ ഓഫ് ദി ബിസിനസ് ഓഫ് ആൻ എൻറ്റിറ്റി, ഒരു ബിസിനസ് സ്ഥാപനം അല്ലെങ്കിൽ ഒരു കമ്പനി മറ്റൊരു കമ്പനിയുടെ കൺട്രോൾ ഏറ്റെടുക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്, ബിസിനസ് കോമ്പിനേഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു മറ്റൊരു കമ്പനിയുടെ ഭൂരിഭാഗം ഷെയറുകൾ വാങ്ങിയിട്ട് ആ കമ്പനിയുടെ കൺട്രോൾ ഏറ്റെടുക്കുന്നതിനെയാണ് എന്ത് പറയുക, ബിസിനസ് കോമ്പിനേഷൻ എന്ന് പറയുന്നത്. നമുക്ക് അടുത്തത്, ദേർ ആർ 2 parties, അവിടെ രണ്ട് പാർട്ടികൾ ഉണ്ടാവും. ആരൊക്കെയാണ്? ഒന്ന് അക്വയറർ ഓർ പേരൻറ്റ്, ദ എൻറ്റിറ്റി ദാറ്റ് അക്വയർ കൺട്രോൾ നേടിയെടുക്കുന്ന കമ്പനീനെ അക്വയറർ അഥവാ പേരൻറ്റ് എന്ന് വിളിക്കും. ആരെയാണോ അക്വയറർ ഒബ്റ്റെയിൻ ചെയ്യുന്നത്, കൺട്രോൾ ഏറ്റെടുക്കുന്നത്, ആ കമ്പനീനെ സബ്സിഡിയറി അല്ലെങ്കിൽ അക്വയറി എന്ന് വിളിക്കും. അപ്പോൾ ബിസിനസ് കോമ്പിനേഷനിൽ രണ്ട് പാർട്ടികൾ ഉണ്ടാവും, ഒന്ന് അക്വയറർ അല്ലെങ്കിൽ പേരൻറ്റ്, രണ്ടാമത്തെ അക്വയറി അല്ലെങ്കിൽ സബ്സിഡിയറി. മനസ്സിലായല്ലോ. അപ്പോൾ ഇതിൽ പിന്നെ IFRS 3 പ്രകാരം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, All business combinations should be accounted for by applying the acquisition method. അതായത് മുൻപ് അമാൽഗമേഷൻ എന്നൊക്കെയായിരുന്നു ബിസിനസ് കോമ്പിനേഷൻ അറിയപ്പെട്ടിരുന്നത്. ഇപ്പോൾ IFRS ഇൻട്രൊഡ്യൂസ് ചെയ്തതോടൊക്കെയാണ് പിന്നെ അതിൻ്റെ പേര് മാറുന്നതും അതിൻ്റെ മെത്തേഡുകളും അതിൻ്റെ രീതികളൊക്കെ മാറുന്നത്. അപ്പോൾ ആ മെത്തേഡ് പ്രകാരം, അക്വസിഷൻ മെത്തേഡ് പ്രകാരമാണ് ബിസിനസ് കോമ്പിനേഷൻ്റെ അക്കൗണ്ടിങ് വർക്കുകൾ ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്. അതായത് അത് പ്രകാരം എന്താണെന്ന് വെച്ചാൽ, അക്വസിഷൻ മെത്തേഡ് ആരുടെ ഭാഗത്ത് നിന്നുകൊണ്ടാണ് അക്കൗണ്ടിങ് വർക്ക് ചെയ്യേണ്ടത് എന്ന് പറയുന്നു, പേരൻറ്റിൻ്റെ അതായത് അക്വയറുടെ ഭാഗത്ത് നിന്നുകൊണ്ടാണ് എന്ത് പ്രിപ്പയർ ചെയ്യേണ്ടത്, ഒരു ബിസിനസ് കോമ്പിനേഷൻ്റെ അക്കൗണ്ടിങ് വർക്കുകൾ ചെയ്യേണ്ടത്, പേഴ്സ്പെക്റ്റീവ് ഓഫ് ദി അക്വയറർ എന്നാണ് പറയുന്നത്. മനസ്സിലായല്ലോ. അപ്പോൾ മുൻപ് ഇത് ബിസിനസ് കോമ്പിനേഷൻ അമാൽഗമേഷൻ എന്നുള്ള പേരിലൊക്കെയാണ് അറിയപ്പെട്ടിരുന്നത്. രണ്ട് മെത്തേഡ് ഉണ്ടായിരുന്നു, ഒന്ന് പർച്ചേസ് മെത്തേഡ് അതായത് ഇപ്പോഴത്തെ അക്വസിഷൻ മെത്തേഡ്, അതുപോലെ മെർജർ മെത്തേഡ് എന്നൊക്കെ പറയുന്ന മെത്തേഡുകളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരൊറ്റ മെത്തേഡ് പ്രകാരം മാത്രം ചെയ്താൽ മതി ആസ് പെർ IFRS 3 എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ, ഒരു ബേസ് മാത്രമാണ് ഞാൻ പറഞ്ഞു തരുന്നുള്ളൂ. നമ്മളെ പ്രോബ്ലത്തിലേക്ക് എത്തുന്നതിൻ്റെ മുൻപേയുള്ള കുറച്ച് തിയറി പാർട്ടുകളാണ് പറയുന്നത്. അപ്പോൾ ബിസിനസ് കോമ്പിനേഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയേ ഉള്ളൂ, ഒരു കമ്പനീനെ മറ്റൊരു കമ്പനി ഏറ്റെടുക്കുകയാണ്, അതിൻ്റെ കൺട്രോൾ ഏറ്റെടുക്കുകയാണ്. മനസ്സിലായല്ലോ. ഇനി എങ്ങനെയാണ് ഈ അക്വസിഷൻ മെത്തേഡിൻ്റെ സ്റ്റെപ്സ്, നമുക്കിനി അടുത്തത് അതാണ് പഠിക്കാനുള്ളത്. നോക്കുക, ആദ്യം ഐഡൻറ്റിഫൈയിങ് ദി അക്വയറർ, ആരാണ് അക്വയറർ എന്നുള്ള ആ കമ്പനീനെ നമ്മൾ അക്വയറർ കമ്പനീനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. രണ്ടാമത്തെ, ഡിറ്റർമൈൻ ദി അക്വസിഷൻ ഡേറ്റ്,
ഏത് തീയതിയാണ് അക്വയർ ചെയ്യുന്നത്, ആ കമ്പനീനെ ഏറ്റെടുക്കുന്നത്. മൂന്നാമത്തെ, റെക്കഗ്നൈസിങ് ആൻഡ് മെഷറിങ് ദി അസെറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ആൻഡ് എനി നോൺ കൺട്രോളിംഗ് ഇൻ്ററസ്റ്റ്. നോൺ കൺട്രോളിംഗ് ഇൻ്ററസ്റ്റ് എൻ സി ഐ എന്ന് പറയാറുണ്ട് കേട്ടോ, നോൺ കൺട്രോളിംഗ് ഇൻ്ററസ്റ്റ് ഇൻ ദി അക്വയറി. അതായത് അതെന്താന്നൊക്കെ നമ്മൾ പ്രോബ്ലത്തിൻ്റെ കൂടെ പറഞ്ഞു തരാം. നാലാമത്തെ, മെഷറിംഗ് ദി കൺസിഡറേഷൻ ട്രാൻസ്ഫേർഡ്. അതായത് ഒരു വസ്തുവിനെ അല്ലെങ്കിൽ ഒരു കമ്പനീനെ നമ്മൾ കൺട്രോൾ ഏറ്റെടുക്കുമ്പോൾ, അല്ലെങ്കിൽ അതിൻ്റെ ഷെയർ വാങ്ങുമ്പോൾ നമ്മൾ പൈസ കൊടുക്കണ്ടേ, മറ്റേ ആ കമ്പനി പാരൻറ്റ് കമ്പനി സബ്സിഡിയറിക്ക് എന്ത് ചെയ്യേണ്ടി വരും, ആ കൺസിഡറേഷൻ പ്രതിഫലം കൊടുക്കേണ്ടി വരും, അത് കണ്ടെത്തുക. ദെൻ റെക്കഗ്നൈസിങ് ആൻഡ് മെഷറിംഗ് ഗുഡ്വിൽ ഓർ ഗെയിൻ ഫ്രം ബാർഗെയിൻ പർച്ചേസ്. ഗുഡ്വില്ലോ അല്ലെങ്കിൽ ഗെയിൻ ഫ്രം ബാർഗെയിൻ പർച്ചേസ് ഇതിലേതാ ഉണ്ടായത് എന്നുള്ളത് നമ്മൾ മെഷർ ചെയ്യണം. ഇതിൽ നമ്മൾ ഒന്നും രണ്ടും സ്റ്റെപ്പ് കഴിഞ്ഞാൽ മൂന്നാമത്തെയും നാലാമത്തെയും അഞ്ചാമത്തെയും സ്റ്റെപ്പാണ് നമ്മളിവിടെ പഠിക്കുന്നത്, മനസ്സിലായല്ലോ, പ്രോബ്ലമായിട്ട് പഠിക്കുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ ഞാനതൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾ, ഞാനിപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഞാനൊരു ഒരു എക്സാമ്പിൾ, ഒരു ഉദാഹരണ സഹിതം ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഈ അഞ്ച് സ്റ്റെപ്പുകളിൽ പിന്നെ മൂന്നാമത്തെ സ്റ്റെപ്പ് മുതലാണ് നമുക്കിവിടെ പ്രോബ്ലം പഠിക്കാനുള്ളത്. അപ്പോൾ ആ ഈ മൂന്ന് സ്റ്റെപ്പുകൾ, അതായത് മൂന്ന് നാല് അഞ്ച് സ്റ്റെപ്പുകൾ പ്രോബ്ലം നമ്മൾ ഈ വീഡിയോ ക്ലാസ്സിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനതൊരു എക്സാമ്പിൾ സഹിതം ഈ ബിസിനസ് കോമ്പിനേഷനും കുറിച്ചിട്ട് ഒരു എക്സാമ്പിൾസിൻ്റെ സഹായത്തോട് കൂടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. നോക്കുക, ഞാൻ താഴെ ഒരു പിന്നെ ഒരു ഡയഗ്രാം വരച്ചിരിക്കുന്നത് കാണാം. എ ലിമിറ്റഡ് എന്ന് പറയുന്നൊരു കമ്പനിയും ബി ലിമിറ്റഡ് എന്ന് പറയുന്നൊരു കമ്പനിയും, രണ്ട് കമ്പനികളുണ്ട്. ഇനി അതിൻ്റെ രണ്ട് കമ്പനികളുടെയും സെൻറ്ററായിട്ട് ഞാൻ ഒരു ഏരോ മാർക്ക് കൊടുത്തിരിക്കുന്നത് കാണാം. അക്വയർ 75% ഓഫ് ദി ഷെയർസ് ഓഫ് ബി ലിമിറ്റഡ്. അതായത് എ എന്ന് പറയുന്ന കമ്പനി ബി എന്ന് പറയുന്ന കമ്പനിയുടെ ഷെയർ ക്യാപിറ്റലിൻ്റെ 75% അക്വയർ ചെയ്തു, നേടിയെടുത്തു, അല്ലെങ്കിൽ വാങ്ങി, അല്ലെങ്കിൽ ഹോൾഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ എ എന്ന് പറയുന്ന കമ്പനീനെ നമ്മൾ എന്ത് പറയും, പാരൻറ്റ് കമ്പനി അഥവാ അക്വയറർ എന്ന് പറയും. ബി എന്ന് പറയുന്ന കമ്പനീനെ സബ്സിഡിയറി കമ്പനി അഥവാ അക്വയറി എന്ന് പറയും. ഇവരെ രണ്ടുപേരെയും കളക്റ്റീവ്ലി പറയുന്ന പേരാണ് ഗ്രൂപ്പ് എന്ന്, മനസ്സിലായല്ലോ. ഇവരെ കളക്റ്റീവ്ലി പറയുന്ന പേരൻറ്റ് കമ്പനി ആൻഡ് സബ്സിഡിയറി കമ്പനി, രണ്ട് കമ്പനികളെയും കളക്റ്റീവ്ലി പറയുന്ന പേരാണ് എന്ത്, ഗ്രൂപ്പ് എന്ന്. ഇതാണ് ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ തിയറിയുടെ മൊത്തം ഒരു സമ്മറി, ഒരു എക്സാമ്പിളിൻ്റെ സഹായത്തോട് കൂടിയിട്ട് പറഞ്ഞു തന്നത്, മനസ്സിലായല്ലോ. ഈ ഒരു പ്രവർത്തനത്തെ പറയുന്ന പേരാണ് ബിസിനസ് കോമ്പിനേഷൻസ് എന്നുള്ളത്, മനസ്സിലായല്ലോ. അപ്പോൾ അതിൽ ഒന്നാമത്തെ സ്റ്റെപ്പ് ഐഡൻറ്റിഫൈയിങ് അക്വയർ, നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു എ ലിമിറ്റഡ് ആണ്. രണ്ടാമത്തെ ഡിറ്റർമിനിങ് അക്വസിഷൻ ഡേറ്റ് ഇവർ ഈ എ ലിമിറ്റഡ് ബി ലിമിറ്റഡിനെ വാങ്ങിയ ഡേറ്റ് എന്നാണ്, അതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ആ ഡേറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പാണ്, അതായത് അക്വയറിയുടെ ഏതൊക്കെ അസറ്റുകളാണ്, ഏതൊക്കെ ലയബിലിറ്റികളാണ്, ഇനി നോൺ കൺട്രോളിംഗ് ഇൻ്ററസ്റ്റ് ഉണ്ടോ എന്നുള്ളതൊക്കെ കണ്ടെത്തലാണ് ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ്. അപ്പോൾ അസറ്റുകൾ ഏതൊക്കെ നേടിയെടുത്തിട്ടുണ്ട്, ലയബിലിറ്റി ഏതൊക്കെ നേടിയെടുത്തിട്ടുണ്ട്, ഇതെല്ലാം നമ്മളിവിടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നോൺ കൺട്രോളിംഗ് ഇൻ്ററസ്റ്റ് എന്താണ്, എന്താണ് നോൺ കൺട്രോളിംഗ് ഇൻ്ററസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂന്നാമത്തെ സ്റ്റെപ്പിൽ വരുന്ന സംഭവമാണ്. നോൺ കൺട്രോളിംഗ് ഇൻ്ററസ്റ്റ് ഈസ് ദി പ്രപ്പോർഷനേറ്റ് ഷെയർ ഓഫ് ഇൻ്ററസ്റ്റ് ഓർ നെറ്റ് അസെറ്റ്സ് ദാറ്റ് ബിലോങ് ടു ഇൻവെസ്റ്റേഴ്സ് ഫ്രം ഔട്ട്സൈഡ് ദി ഗ്രൂപ്പ് എന്ന്. അതായത് ഒരു ഗ്രൂപ്പ് പറഞ്ഞു, പേരൻറ്റും സബ്സിഡിയറിയും തമ്മിലുള്ള ഗ്രൂപ്പ് ഉണ്ടല്ലോ, ആ ഗ്രൂപ്പിന് പുറത്തുള്ള ആൾക്കാരുടെ ഷെയർ സബ്സിഡിയറിയിൽ ഉണ്ടെങ്കിൽ അതിനെയാണ് എന്ത് പറയുക, നോൺ കൺട്രോളിംഗ് ഇൻ്ററസ്റ്റ് എന്ന് പറയാം. നമ്മൾ നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിലേക്ക് തന്നെ പോയി നോക്കാം. ഇപ്പോൾ എ ലിമിറ്റഡ് ബി ലിമിറ്റഡിൻ്റെ 75% ഷെയറാണ് വാങ്ങിയിട്ടുള്ളൂ, ബാക്കി 25% പുറത്തുള്ള ആൾക്കാരുടെ കയ്യിലുണ്ടാവും, ശരിയല്ലേ. ആ 25% ആൾക്കാരുടെ കയ്യിലുള്ള ഷെയറിൻ്റെ വാല്യൂവിനെയാണെന്ന് പറയുക, അതിൻ്റെ പ്രപ്പോർഷനെയാണെന്ന് പറയുക, നോൺ കൺട്രോളിംഗ് ഇൻ്ററസ്റ്റ് എന്ന് പറയുക. അപ്പോൾ ഈ പേരൻറ്റ് കമ്പനിയുടെ കയ്യിൽ ഇല്ലാത്ത ഷെയർ ഉണ്ടല്ലോ, അതായത് 25% ഷെയർ, നമ്മൾ ഈ എക്സാമ്പിൾ വെച്ച് പറയുമ്പോൾ ആ 25% ഷെയറിനെയാണ് നമ്മൾ എന്ത് പറയുക, പിന്നെ നോൺ കൺട്രോളിംഗ് ഇൻ്ററസ്റ്റ് അഥവാ മൈനോറിറ്റി ഇൻ്ററസ്റ്റ്. മുൻപ് ഇതിന് പറഞ്ഞിരുന്ന പേര് മൈനോറിറ്റി ഇൻ്ററസ്റ്റ് ആയിരുന്നു. ഈ നോൺ കൺട്രോളിംഗ് ഇൻ്ററസ്റ്റ് എപ്പോഴാണ് ഉണ്ടാവുക, നോക്കി നോക്കുക. പേരൻറ്റ് കമ്പനി ഹോൾഡ്സ് ലെസ് ദാൻ 100%, അതായത് സബ്സിഡിയറി കമ്പനിയുടെ 100% കുറവും എന്നാൽ 50% കൂടുതലും ഇക്വിറ്റി ഷെയർ വാങ്ങിയാൽ മാത്രമേ അവിടെ എന്തുണ്ടാവുള്ളൂ, നോൺ കൺട്രോളിംഗ് ഇൻ്ററസ്റ്റ് ഉണ്ടാവുള്ളൂ. 50% വാങ്ങണം പേരൻറ്റ് കമ്പനി. ഇപ്പോൾ നമ്മൾ നേരത്തെ എക്സാമ്പിൾ പറഞ്ഞില്ലേ 75% എന്ന്, 50-100 ഇടയിൽ പേരൻറ്റ് കമ്പനി സബ്സിഡിയറി കമ്പനിയുടെ ഷെയർ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടായിരിക്കും, നോൺ കൺട്രോളിംഗ് ഇൻ്ററസ്റ്റ് ഉണ്ടായിരിക്കും. 100% വാങ്ങി അവിടെ എന്തുണ്ടാവില്ല, നോൺ കൺട്രോളിംഗ് ഇൻ്ററസ്റ്റ് ഉണ്ടാവില്ല, മനസ്സിലായല്ലോ. നോൺ കൺട്രോളിംഗ് ഇൻ്ററസ്റ്റിന് എൻ സി ഐ എന്ന് ഷോർട്ടായിട്ട് പറയാറുണ്ട് കേട്ടോ, എൻ സി ഐ. ഇനി നമുക്കൊരു ചോദ്യം നോക്കാം. എക്സ് ലിമിറ്റഡ് ഹാസ് ഓൺഡ്
75% of the share capital of Y Limited. X Limited, Y Limited in the 75% share in the Udamastaya Kitanda, that is Wangi Tendanartha. In the tower of Y Limited in the balance sheet, equity liabilities, share capital is under the election duba. Retained earnings are reserves and surplus. Reserves and surplus in the parina, maturity deal paria under retained earnings in the other. Other random in the bargain than equity to bargain than equity to bargain, irandum. പിന്നെ കറണ്ട് ലയബിലിറ്റി പിന്നെ അസറ്റ് തന്നിട്ടുണ്ട് പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റും കറണ്ട് അസറ്റും നമ്മളോട് ഇവിടെ പറഞ്ഞിട്ടുള്ളത് കാൽക്കുലേറ്റ് നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് അഥവാ എൻ സി ഐ കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം 75% ക്യാപിറ്റൽ എക്സ് എടുത്തിട്ടുണ്ട് അപ്പോൾ ബാക്കി 25% ഷെയർ എന്ന് പറയുന്നത് ആരുടെ കയ്യിലായിരിക്കും ഔട്ട്സൈഡേഴ്സിൻ്റെ കയ്യിലായിരിക്കും ഈ 25% വാല്യൂ പ്രപ്പോർഷനേറ്റ് വാല്യൂ എത്രയുണ്ട് എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അതാണ് എൻ സി ഐ എന്ന് പറയുന്നത് ഓക്കെ ഓക്കെ അപ്പോൾ നമുക്കതിൻ്റെ ആൻസറിലേക്ക് പോവാം എങ്ങനെയാണ് ഈ പ്രോബ്ലം സോൾവ് ചെയ്യുക എന്നുള്ളത് നോക്കാം അപ്പോൾ ഇവിടെ പറഞ്ഞത് നമ്മൾ മുൻപ് പറഞ്ഞ പോലെ തന്നെ 75% പിന്നെ പാരൻ്റ് കമ്പനിയുടെ കയ്യിലുള്ളത് ബാക്കി 25% നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് അത്രയേ ഉള്ളൂ ഇത് നമുക്ക് രണ്ട് മെത്തേഡുകളിൽ നമുക്ക് ചെയ്യാൻ പറ്റും ഈ നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ പ്രധാനമായിട്ട് രണ്ട് മെത്തേഡുകളുടെ നമുക്ക് ചെയ്യാൻ പറ്റും അതെങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഇവിടെ ഓർത്ത് വയ്ക്കുക 75% ഷെയർ ക്യാപിറ്റൽ അതിൻ്റെ അർത്ഥം 25% എന്താണ് എൻ സി ഐ ആണ് അതായത് നോൺ കൺട്രോളിംഗ് ഇൻ്ററസ്റ്റ് ആണ് എൻ സി ഐ പറഞ്ഞാൽ നോൺ കൺട്രോളിംഗ് ഇൻ്ററസ്റ്റ് ആണ് നമ്മൾ നോൺ കൺട്രോളിംഗ് ഇൻ്ററസ്റ്റിന് ഷോർട്ടായിട്ട് എൻ സി ഐ എന്ന് പറയാറുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യത്തെ മെത്തേഡ് പ്രകാരം എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് ഇപ്പോൾ ഇവിടെ ഷെയർ ക്യാപിറ്റലിൻ്റെ 75% എന്ന് പറഞ്ഞാൽ അവിടെ അതിനോട് കൂടി ഏതും കൂടി ഉൾപ്പെടുത്തും റീറ്റെയിൻഡ് ഏണിങ്സും കൂടി അതായത് റിസർവ്സ് ആൻഡ് സർപ്ലസ് ഇത് രണ്ടുമാണ് ഇക്വിറ്റി വരിക ഇക്വിറ്റി കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും എടുക്കാറുണ്ട് മനസ്സിലായല്ലോ അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം വാല്യൂ ഓഫ് ഷെയർസ് ഹെൽഡ് ബൈ മൈനോറിറ്റി ഷെയർ ഹോൾഡേഴ്സ് അതായത് മൈനോറിറ്റി ഷെയർ ഹോൾഡർ എന്ന് പറഞ്ഞാൽ 25% ആൾക്കാർ ആ 25% ആൾക്കാർ എത്ര ഷെയർ അവർ കൈവശം വെച്ചിട്ടുണ്ട് 600,000 രൂപയാണ് അതായത് അല്ലെ 600,000 രൂപയല്ലേ ബാലൻസ് ഷീറ്റിൽ പറഞ്ഞിട്ടുള്ളത് 600,000 രൂപ ക്യാപിറ്റലിൻ്റെ 25% ആരുടെ കയ്യിലാണ് മൈനോറിറ്റി ഷെയർ ഹോൾഡേഴ്സ് അതായത് ഔട്ട്സൈഡേഴ്സിൻ്റെ കയ്യിലാണ് അതായത് എത്ര രൂപ വരും 150,000 രൂപ വരും മനസ്സിലായല്ലോ അപ്പോൾ ഷെയർ ക്യാപിറ്റൽ ഇതേപോലെ നമ്മൾ റിസർവിൻ്റെ നോക്കുക റീറ്റെയിൻഡ് ഏണിങ്സ് ഈ രണ്ട് ഐറ്റമാണ് ഇക്വിറ്റിയിൽ വരുന്നത് ഇക്വിറ്റിയുടെ ആണ് നമ്മൾ എന്തെടുക്കേണ്ടത് നോൺ കൺട്രോളിങ്ങും കൺട്രോളിങ്ങും സെപ്പറേറ്റ് ആക്കേണ്ടത് മനസ്സിലായല്ലോ അപ്പോൾ നമ്മൾ അടുത്തത് എഴുതുന്നത് എന്താണ് നോക്കുക ഷെയർ ഇൻ ദി റീറ്റെയിൻഡ് ഏണിങ്സ് റീറ്റെയിൻഡ് ഏണിങ്സിൽ എത്ര ഷെയർ ഉണ്ട് ആർക്ക് മൈനോറിറ്റിക്ക് എത്ര ഷെയർ ഉണ്ട് റീറ്റെയിൻഡ് ഏണിങ്സ് നമുക്കറിയാം എത്ര രൂപയാണെന്നുള്ളത് അതിൻ്റെ 25% അതായത് എത്രയാണ് വരുന്നത് നോക്കുക 120,000 രൂപയാണ് റീറ്റെയിൻഡ് ഏണിങ്സ് അതിൻ്റെ 25% ആണ് മൈനോറിറ്റിയുടെ കയ്യിലുണ്ടാവുക അതായത് ഔട്ട്സൈഡേഴ്സിൻ്റെ കയ്യിലുണ്ടാവുക എത്ര രൂപയാണ് വരുന്നത് നോക്കുക 30,000 രൂപ അങ്ങനെ ടോട്ടൽ എത്ര 180,000 180,000 ആണ് എന്ത് വരുന്നത് നോൺ കൺട്രോളിംഗ് ഇൻ്ററസ്റ്റ് അഥവാ എൻ സി ഐ വരുന്നത് ഇത്രയേ ഉള്ളൂ ടോട്ടൽ ഇങ്ങനെയാണ് ഒരു മെത്തേഡ് പ്രകാരം നമ്മൾ കണ്ടുപിടിക്കാം ഇനി രണ്ടാമത്തെ മെത്തേഡ് വേറൊരു മെത്തേഡും കൂടി നമുക്ക് ഇതിന് ഉപയോഗിക്കാം വേറൊരു രീതിയിലും കൂടി നമുക്ക് ഈ 180,000 കണ്ടുപിടിക്കാൻ പറ്റും അതെങ്ങനെയാണെന്നുള്ളത് നോക്കുക ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിക്കുക നെറ്റ് അസറ്റ്സ് കണ്ടുപിടിക്കാം ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞത് നെറ്റ് അസറ്റ്സ് കണ്ടുപിടിക്കുക നെറ്റ് അസറ്റ് കണ്ടുപിടിക്കാൻ രണ്ട് ഫോർമുല ഉപയോഗിക്കാറുണ്ട് ഒന്നാമത്തെ ഫോർമുല നോക്കുക നെറ്റ് അസറ്റ് ഈസ് ഈക്വൽ ടു ഷെയർ ക്യാപിറ്റൽ പ്ലസ് റീറ്റെയിൻഡ് ഏണിങ്സ് അതായത് റിസർവ്സ് ആൻഡ് സർപ്ലസ് നെറ്റ് അസറ്റ് അതായത് നമുക്കറിയാം ഷെയർ ക്യാപിറ്റൽ 600,000 റീറ്റെയിൻഡ് ഏണിങ്സ് 120,000 അപ്പോൾ രണ്ടും കൂടി നമ്മൾ കൂട്ടുക ഷെയർ 600,000 പ്ലസ് 120,000 120,000 അപ്പോൾ നമുക്ക് 720,000 കിട്ടി ഇനി അല്ലെങ്കിൽ നെറ്റ് അസറ്റ് കാണാൻ മറ്റൊരു ഫോർമുല ഉപയോഗിക്കാറുണ്ട് നോക്കുക നെറ്റ് അസറ്റ് ഈസ് ഈക്വൽ ടു എന്താണ് നോക്കി നോക്കൂ ടോട്ടൽ അസറ്റ്സ് അക്വയേർഡ് മൈനസ് ടോട്ടൽ ലയബിലിറ്റീസ് അസ്യൂംഡ് ടോട്ടൽ അസറ്റ് മൈനസ് ടോട്ടൽ ലയബിലിറ്റി അപ്പോൾ ഇതിൽ ടോട്ടൽ ലയബിലിറ്റി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ക്യാപിറ്റലും റിസർവും എടുക്കരുത് മറ്റ് ലയബിലിറ്റികളാണ് ടോട്ടൽ അതായത് ഔട്ട്സൈഡ് ലയബിലിറ്റീസ് മനസ്സിലായല്ലോ അതൊക്കെയാണ് ഇവിടെ വരുന്നത് അതായത് ടോട്ടൽ അസറ്റ് നമുക്കറിയാം 9,00,000 ആണ് 900,000 രൂപയാണ് അത് ടോട്ടൽ തന്നെ അസറ്റിൻ്റെ ടോട്ടൽ മൈനസ് ഏതാണ് കറണ്ട് ലയബിലിറ്റി അതായത് ക്യാപിറ്റലും റീറ്റെയിൻഡ് ഏണിങ്സും നമ്മൾ എടുക്കില്ല മറ്റുള്ള ലയബിലിറ്റി അതായത് കറണ്ട് ലയബിലിറ്റി 180,000 അത് മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ അപ്പോൾ നമ്മൾ 9,00,000 മൈനസ് 180,000 അപ്പോൾ എത്ര കിട്ടും 720,000 720,000 രൂപ നമുക്ക് അപ്പോഴും കിട്ടി അപ്പോൾ രണ്ടിലും നമുക്ക് 720,000 കിട്ടി രണ്ട് ഫോർമുല ചെയ്തപ്പോഴും നമുക്ക് എത്ര കിട്ടി
20,000 കിട്ടി. ഈ നെറ്റ് അസറ്റിൻ്റെ 25% കണ്ടാലും നമുക്ക് എൻ സി ഐ കിട്ടും. ഈ നെറ്റ് അസറ്റ് എത്രയാണ്? 720,000. ഇത് രണ്ട് രീതിയിൽ കാണാം. ഈ രണ്ട് രീതിയിൽ കണ്ടാലും നമുക്ക് 720,000 കിട്ടും. അപ്പോൾ ഈ 720,000 എത്ര ശതമാനം? 25% നോൺ കൺട്രോളിങ് ഇൻ്ററസ്റ്റ്. ഇങ്ങനെയും കാണാം. നമുക്ക് ഇഷ്ടമുള്ള മെത്തേഡ് ചെയ്യാം. ഞാൻ രണ്ട് മെത്തേഡിലും പറഞ്ഞു തന്നു എന്ന് മാത്രം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെത്തേഡിൽ ഇപ്പോൾ എക്സാമിന് ചോദിക്കുമ്പോൾ നമുക്ക് ഏതാണോ എളുപ്പം, ചിലപ്പോൾ ഏതെങ്കിലും ഒരു മെത്തേഡ് ചെയ്യാൻ സാധിച്ചു എന്ന് വരില്ല. അപ്പോൾ നമുക്ക് എളുപ്പമുള്ള മെത്തേഡ് ഏതാണോ ആ മെത്തേഡിൽ നമ്മൾ ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് മെത്തേഡാണ് കുറച്ചുകൂടി എന്താ പറയുക സ്റ്റെപ്പുകൾ കുറവ് തോന്നുന്നത്. ഇത് അതൊന്നുമില്ല, നമ്മൾ രണ്ട് ഫോർമുല, ഇതിലേതെങ്കിലും ഒരു ഫോർമുല ഉപയോഗിക്കേണ്ടുള്ളൂ നെറ്റ് അസറ്റ് കാണാൻ. അപ്പോൾ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് എങ്ങനെ കാണും, അതായത് എൻ സി ഐ എങ്ങനെ കണ്ടുപിടിക്കും? 7,20,000 × 25/100 മനസ്സിലായല്ലോ. അപ്പോൾ അപ്പോഴും നമുക്ക് 1,80,000 കിട്ടി. അപ്പോൾ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ ഈ രണ്ട് മെത്തേഡും നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ അതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് പിന്നെ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത്. ഓക്കെ, ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. പിന്നെ നമുക്ക് ഇതിൽ ഏത് മെത്തേഡ് വേണമെങ്കിലും നമുക്ക് അഡോപ്റ്റ് ചെയ്യാം, പ്രോബ്ലം ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു സ്റ്റെപ്പാണ്. അപ്പോൾ നമ്മൾ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് കണ്ടുപിടിച്ചു, അടുത്തൊരു സ്റ്റെപ്പിലേക്ക് നമ്മൾ പോവുകയാണ്. അതിൻ്റെ മുന്നേ നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ ഒരു കാര്യം, അതായത് അക്വസിഷൻ മെത്തേഡിൻ്റെ സ്റ്റെപ്സ് ഒന്ന് നോക്കുക. അതിൽ നാലാമത്തെ സ്റ്റെപ്പ് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് നമ്മൾ കണ്ടുപിടിച്ചു. നാലാമത്തെ സ്റ്റെപ്പ് നോക്കുക, മെഷറിംഗ് ദി കൺസിഡറേഷൻ ട്രാൻസ്ഫേർഡ്. അതായത് എ എന്ന്, ഞാനിപ്പോൾ ഈ എക്സാമ്പിൾ അതിൻ്റെ താഴെ പറഞ്ഞിട്ടുള്ള എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. എ എന്ന് പറയുന്ന കമ്പനി ബിയുടെ 75% ഷെയർ വെറുതെ കൊടുക്കില്ലല്ലോ ബി. അത് എങ്ങനെയാണ്? അതിന് എ എന്തെങ്കിലും തിരിച്ച് ബിക്ക് പൈസ കൊടുത്തിട്ടുണ്ടാവും, ബിയുടെ ഷെയർ ഹോൾഡേഴ്സിന് അതിനുള്ള പ്രതിഫലം കൊടുത്തിട്ടുണ്ടാവും. ആ പ്രതിഫലം എത്രയാണെന്ന് മനസ്സിലാക്കുക. അത് ചോദ്യത്തിൽ നമുക്ക് സാധാരണ ചോദ്യത്തിൽ എത്രയാണ് കൺസിഡറേഷൻ എന്ന് തന്നിട്ടുണ്ടാവും. അപ്പോൾ നാലാമത്തെ സ്റ്റെപ്പ് അതാണ്, മെഷറിംഗ് ദി കൺസിഡറേഷൻ. ഇനി അഞ്ചാമത്തെ സ്റ്റെപ്പിലേക്കാണ് ഇനി നമ്മൾ പ്രോബ്ലത്തിൻ്റെ ഭാഗം പോകുന്നത്. റെക്കഗ്നൈസിങ് ആൻഡ് മെഷറിംഗ് ഗുഡ്വിൽ ഓർ ഗെയിൻ ഫ്രം ബാർഗെയിൻ പർച്ചേസ്. അതായത് ഇപ്പോൾ നമ്മൾ പൈസ കൊടുക്കുകയാണ്, കൺസിഡറേഷൻ എ എന്ന് പറയുന്ന കമ്പനി ബിക്ക് കൊടുക്കുകയാണ്. അപ്പോൾ അവിടെ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ബി എന്ന് പറയുന്ന കമ്പനിയുടെ നെറ്റ് അസറ്റിൽ ഉള്ള പൈസയേക്കാൾ ചിലപ്പോൾ കൂടുതൽ നമ്മൾ കൊടുക്കാം, കുറവ് നമ്മൾ കൊടുക്കാം. അപ്പോൾ അവിടെ ഗുഡ്വില്ലൊക്കെ ഉണ്ടാവും, ഗുഡ്വിൽ ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഗെയിൻ ഫ്രം ബാർഗെയിൻ പർച്ചേസ് എന്ന് പറഞ്ഞൊരു ഐറ്റം ഉണ്ട്, അത് ക്രിയേറ്റ് ആവാം. അപ്പോൾ അതെങ്ങനെയാണെന്നാണ്, അപ്പോൾ നമ്മളൊരു ഗുഡ്വിൽ എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത് നോക്കാം. കാൽക്കുലേഷൻ ഓഫ് ഗുഡ്വിൽ, എങ്ങനെയാണ് ഗുഡ്വിൽ ഉണ്ടാവുന്നത്? നെറ്റ് അസറ്റ്സ് ഈസ് ലോവർ ദാൻ ടോട്ടൽ കൺസിഡറേഷൻ. നമ്മൾ കൊടുക്കുന്ന പൈസയേക്കാളും എന്താ, നെറ്റ് അസറ്റ് ഈസ് ലോവർ ദാൻ ടോട്ടൽ കൺസിഡറേഷൻ എന്നാണ്. അതായത് ഇപ്പോൾ നമ്മൾ പിന്നെ കൺസിഡറേഷൻ കൊടുക്കുകയാണ്, കൺസിഡറേഷൻ കൊടുക്കുന്ന പൈസ ഇപ്പോൾ 100,000 രൂപ കൊടുക്കുകയാണ്. പക്ഷേ നോക്കി നോക്കുമ്പോൾ നെറ്റ് അസറ്റ് അവിടെ കുറവാണ് എങ്കിൽ പിന്നെ അവിടെ എന്ത് ക്രിയേറ്റ് ആവും എന്നാണ് പറയണത്? ഗുഡ്വില് ഉണ്ടാവുമെന്നുള്ളതാണ്. അപ്പോൾ നോക്കുക, ഗുഡ്വില് കാണാൻ അവിടെ ഒരു ഫോർമുല ഉണ്ട്. എന്താണ്? കൺസിഡറേഷൻ പ്ലസ് എൻ സി ഐ, നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് മൈനസ് നെറ്റ് അസറ്റ്സ് അക്വയേഡ്. ഈ നെറ്റ് അസറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ടോട്ടൽ അസറ്റ് മൈനസ് ടോട്ടൽ ലയബിലിറ്റി നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഞാൻ അത് വെച്ചൊരു പ്രോബ്ലം നോക്കാം നമുക്ക്. എ ലിമിറ്റഡ് പർച്ചേസ്ഡ് 80% ഓഫ് ദി ഷെയർസ് ഓഫ് ബി ലിമിറ്റഡ്. എ ലിമിറ്റഡ് എന്താണ് പിന്നെ 80% ബി ലിമിറ്റഡിൻ്റെ 80% ഷെയർ എന്ത് ചെയ്തിട്ടുണ്ട്? പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഇനി അവരുടെ ക്യാപിറ്റൽ, ബിയിൻ്റെ ക്യാപിറ്റൽ എത്ര രൂപയാണ്? 25,000 ഷെയർ 10 രൂപ വെച്ചിട്ട്, അതായത് 250,000 രൂപയാണ്. 25,000 ഷെയർ 10 രൂപ വെച്ചിട്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? 250,000 രൂപയാണ് എന്താ എന്ന് പറയണത്? ക്യാപിറ്റൽ ആരുടെ? ബിയുടെ. ഇനി കൺസിഡറേഷൻ കൊടുക്കുന്നത് 260,000 രൂപയാണ്. അതായത് ഇപ്പോൾ ഈ ഷെയർ 50% വാങ്ങണേന് എ ബിക്ക് എത്ര രൂപ കൺസിഡറേഷൻ കൊടുത്തു? 260,000. പിന്നെ നമുക്ക് അസറ്റും ലയബിലിറ്റിയും തന്നിട്ടുണ്ട്, 350,000. നമ്മളോട് ഗുഡ്വില് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഗുഡ്വില് കാണാനുള്ള ഫോർമുല നമുക്കറിയാം, കൺസിഡറേഷൻ. ഇവിടെ കൺസിഡറേഷൻ കൂടുതലാണ്, മനസ്സിലായല്ലോ, അവരുടെ നെറ്റ് അസറ്റിനേക്കാളും. അതായത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ 900 രൂപ വിലയുള്ള നെറ്റ് അസറ്റ് നമ്മൾ 1,000 രൂപ കൊടുക്കുകയാണ്. അപ്പോൾ അവിടെ 100 രൂപ എക്സ്ട്രാ കൊടുക്കുകയാണ്. ശരിക്കും ആ 100 രൂപ എക്സ്ട്രാ വരുന്ന പൈസയാണ് എന്ത്? ഗുഡ്വിൽ എന്ന് പറയുന്നത്, മനസ്സിലായല്ലോ. അപ്പോൾ ഇവിടെ നമ്മളത് ആൻസർ നമ്മൾ ചെയ്യുന്ന നോക്കി നോക്കുക, അതിൻ്റെ ആൻസറിലേക്ക് പോവാണ്. ആദ്യം നമ്മൾ ഇവിടെ 80% ഷെയർ വാങ്ങിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അവിടെ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് ആദ്യം കണ്ടുപിടിക്കുക. 80% ഷെയർ വാങ്ങിയത് കൊണ്ട് ഇവിടെ ബാക്കി 20% നോൺ കൺട്രോളിങ് ആണ്. അപ്പോൾ കണ്ടുപിടിക്കുക. ഏതിൻ്റെ മീതെ നമ്മൾ കണ്ടുപിടിക്കുന്നത്? നമുക്കിവിടെ ചോദ്യത്തിൽ ക്യാപിറ്റൽ മാത്രമേ തന്നിട്ടുള്ളൂ അല്ലേ. അപ്പോൾ ക്യാപിറ്റലിൻ്റെ മീതെ, അതായത് 25,000 × 10, 25,000 ഷെയർ
പിന്നെ 10 രൂപ വെച്ചിട്ട് 2,50,000 എത്ര ശതമാനം? 20%, അതായത് 50,000. പിന്നെ ഇവിടെ റീറ്റെയിൻഡ് ഏണിങ്സ് റിസർവ് ഒന്നും തന്നിട്ടില്ല, കഴിഞ്ഞ കണക്കിലെ പോലെ റീറ്റെയിൻഡ് ഏണിങ്സോ റിസർവോ ഒന്നും തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ നേരിട്ട് ഈ 50,000 തന്നെയാണ് എന്ത് പറയുക, നെറ്റ് നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് NCI എന്ന് പറയുന്നത് 50,000 രൂപ തന്നെയാണ്. അപ്പോൾ നമുക്ക് NCI കിട്ടി അല്ലേ. കൺസിഡറേഷനെ കുറിച്ച് ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് എത്ര രൂപയാണ്, 260,000 രൂപയാണ് എന്ത് കൺസിഡറേഷൻ, 260,000 ആണ്. ഇനി നമ്മൾ നെറ്റ് അസറ്റ് കണ്ടുപിടിക്കണം. നെറ്റ് അസറ്റ് കാണാനുള്ള ഫോർമുല എന്താണ്, ടോട്ടൽ അസറ്റ് മൈനസ് ടോട്ടൽ ലയബിലിറ്റീസ്, ടോട്ടൽ അസറ്റ്സ് മൈനസ് ടോട്ടൽ ലയബിലിറ്റീസ്. അപ്പോൾ നമ്മൾ നെറ്റ് അസറ്റ് കാണാനുള്ള ഫോർമുല അതാ, ടോട്ടൽ അസറ്റ് മൈനസ് ടോട്ടൽ, ടോട്ടൽ അസറ്റ് 300,000 ആണ്, ടോട്ടൽ ലയബിലിറ്റി 50,000 ആണ്, രണ്ടും നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഇസ് ഈക്വൽ ടു 300,000 മൈനസ് 50,000. 300,000 50,000 പോയാൽ 250,000. അപ്പോൾ നമുക്ക് ഇവിടെ ഏതൊക്കെ കിട്ടി, നോൺ NCI കിട്ടി, നെറ്റ് അസറ്റ് കിട്ടി, കൺസിഡറേഷനും കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നോൺ പിന്നെ ഗുഡ്വില് കണ്ടുപിടിക്കാം. അപ്പോൾ ആദ്യം കൺസിഡറേഷൻ എഴുതുക, നമ്മൾ എത്ര പൈസ കൊടുത്തു, 260,000. അത് കൂടെ ഏത് ആഡ് ചെയ്യുക, NCI നോൺ കൺട്രോളിംഗ് ഇൻ്ററസ്റ്റ് നമ്മൾ ആഡ് ചെയ്യുന്നു 50,000. അപ്പോൾ നമുക്ക് 310,000 കിട്ടി. ആ 310,000-ൽ നിന്ന് ഏത് കുറയ്ക്കുക, നെറ്റ് അസറ്റ് കുറയ്ക്കുക. നെറ്റ് അസറ്റ്സ് അക്വയേർഡ് എത്രയാണ് കുറയ്ക്കുക, നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് 250,000. അപ്പോൾ നമുക്ക് എത്ര കിട്ടും, 60,000 രൂപ കിട്ടും. ഈ 60,000 ആണ് ഗുഡ്വിൽ എന്ന് പറയുന്നത്, മനസ്സിലായല്ലോ. അപ്പോൾ ഗുഡ്വിൽ എങ്ങനെയാണ് ഉണ്ടാകുന്നത് നോക്കുക. ശരിക്ക് പിന്നെ 310,000 രൂപ ആണ് നമ്മൾ ടോട്ടലി ഇതിൻ്റെ നമ്മൾ കണക്കാക്കിയ വാല്യൂ, പക്ഷേ അതിൻ്റെ യഥാർത്ഥ നെറ്റ് അസറ്റ് എത്രയുള്ളൂ, 250,000. അപ്പോൾ എക്സ്ട്രാ വന്നിട്ടുള്ള, നമ്മൾ എക്സ്ട്രാ കൊടുത്ത 60,000 എന്ന് പറയുന്നത് എന്താണ്, അതിൻ്റെ ഗുഡ്വില്ലാണ്, മനസ്സിലായല്ലോ. നമ്മൾ അവരുടെ നെറ്റ് അസറ്റിനേക്കാളും കൂടുതൽ പൈസ നമ്മൾ കൊടുത്തു. അപ്പോൾ ആ കൂടുതൽ കൊടുത്ത എമൗണ്ട് എന്ന് പറയുന്നത് ആ സ്ഥാപനത്തിൻ്റെ പ്രശസ്തി മൂല്യമാണ്, ഗുഡ്വില്ലാണ്. ഇനി ഇത് വേറൊരു മോഡൽ കണക്ക് ഞാൻ അതിൻ്റെ പറഞ്ഞു തരാം. നോക്കുക, P Limited അക്വയേഴ്സ് 100% ഷെയർസ് ഓഫ് Q Limited. ഇവിടെ എന്താണ്, 100% ഷെയർ Q Limited വാങ്ങി, അതായത് അവിടെ വേറെ ഒന്നുമില്ല, മുഴുവൻ ഷെയറും ആര് വാങ്ങി, P Limited വാങ്ങി എന്നാണ് പറഞ്ഞത്. മുഴുവൻ ഷെയറും ആര് വാങ്ങി, P Limited വാങ്ങി. അത് എത്ര രൂപയ്ക്കാണ് വാങ്ങിയത് നോക്കുക, 50,000 ഷെയറാണുള്ളത്, 10 രൂപയാണ് അതിൻ്റെ വില, അത് 12 രൂപയ്ക്കാണ്, അതിൻ്റെ മാർക്കറ്റ് വില 12 രൂപയാണ്, ആ 12 രൂപയ്ക്കാണ് വാങ്ങിയത്. അപ്പോൾ 50,000 ഷെയർ P എത്ര രൂപയ്ക്കാണ് വാങ്ങിയത്, 12 രൂപയ്ക്കാണ് വാങ്ങിയത്. അതിൻ്റെ ഫേസ് വാല്യൂ ആണ് 10 രൂപ, പക്ഷേ അത് വാങ്ങിയത് എത്ര രൂപയ്ക്കാണ്, 12 രൂപയ്ക്കാണ്. ഇനി അസറ്റും ലയബിലിറ്റിയും തന്നിട്ടുണ്ട് 600,000, 100,000. ഇവിടെ പ്രത്യേകത എന്താ നോക്കുക, ഇവിടെ NCI ഉണ്ടാവില്ല, നോൺ കൺട്രോളിംഗ് ഇൻ്ററസ്റ്റ് ഉണ്ടാവില്ല. കാരണം എന്താണ്, 100% ഫുള്ളും ആര് വാങ്ങി, P വാങ്ങി. അപ്പോൾ മുഴുവൻ കൺട്രോളും ആരുടെ കയ്യിലാണ്, P കയ്യിലാണ്, മനസ്സിലായല്ലോ. അപ്പോൾ Q എന്ന് പറയുന്ന കമ്പനി ഇവിടെ എന്താണ്, വോളി ഓൺഡ് സബ്സിഡിയറി എന്ന് പറയാം, മനസ്സിലായല്ലോ. കംപ്ലീറ്റ് ആയിട്ട് ആരുടെ കീഴിലാണ്, P കീഴിലാണ്. അപ്പോൾ അവിടെ എന്തില്ല, NCI ഇല്ല. അപ്പോൾ നമുക്ക് ആ ഫോർമുലയിൽനിന്ന്, അതായത് ഗുഡ്വിൽ കാണാനുള്ള ഫോർമുലയിൽനിന്ന് നമ്മൾ എന്ത് ഒഴിവാക്കാം, നമുക്ക് NCI ഒഴിവാക്കുക. അപ്പോൾ ഗുഡ്വിൽ ഈസ് ഈക്വൽ ടു കൺസിഡറേഷൻ മൈനസ് നെറ്റ് അസെറ്റ്സ്, അങ്ങനെയായി. മറ്റേത് എന്തായിരുന്നു, കൺസിഡറേഷൻ പ്ലസ് NCI മൈനസ് നെറ്റ് അസറ്റ് ആയിരുന്നു. ഇവിടെ NCI ഇല്ലാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, കൺസിഡറേഷൻ എത്രയാണ് നമുക്കറിയാം, എത്രയാണ്, 50,000, 12 രൂപ വെച്ചിട്ടാണ് അല്ലേ. 50,000 ഷെയറാണ് ഇയാൾ വാങ്ങിക്കുന്നത്, P എന്ന് പറയുന്ന കമ്പനി എത്ര രൂപയ്ക്ക് വെച്ചിട്ട്, 12 രൂപയ്ക്ക്. അപ്പോൾ 600,000 രൂപയാണ് കൺസിഡറേഷൻ കൊടുത്തിട്ടുള്ളത്, 600,000 ആണ് കൺസിഡറേഷൻ കൊടുത്തിട്ടുള്ളത്. നെറ്റ് അസറ്റ്, അസറ്റ് മൈനസ് ലയബിലിറ്റി, നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ചോദ്യത്തിൽ തന്നിട്ടുണ്ട്, അസറ്റും ലയബിലിറ്റിയും. അസറ്റ് 600,000, ലയബിലിറ്റി 100,000. അപ്പോൾ 600,000-ൽ നിന്ന് നമ്മൾ ഏത് മൈനസ് ചെയ്യുക, 100,000 മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് 500,000 രൂപ കിട്ടും അല്ലേ, 6 - 1. അപ്പോൾ നമുക്ക് 500,000 രൂപ അവിടെ നമുക്ക് എന്ത് കിട്ടും, നെറ്റ് അസറ്റ് കിട്ടും. ഇവിടെ 100% ഒരാൾ വാങ്ങിക്കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാവില്ല, നോൺ കൺട്രോളിംഗ് ഇൻ്ററസ്റ്റ് ഉണ്ടാവില്ല, മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, അതിൽ നിന്ന് ഗുഡ്വിൽ കണ്ടുപിടിക്കാം. കൺസിഡറേഷൻ 600,000 ആണ്. എങ്ങനെയാണ് 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇവർ വാങ്ങിയത് 12 രൂപയ്ക്കാണ് മാർക്കറ്റ് വിലയ്ക്ക്. അപ്പോൾ ഗുഡ്വിൽ എങ്ങനെ കാണുക, 600,000 - 500,000 ഈസ് ഈക്വൽ ടു 100,000. 1 lakh ആണ് ഇവിടെ ഗുഡ്വിൽ വന്നിട്ടുള്ളത്, മനസ്സിലായോ. ഇവിടെ പ്രത്യേകത എന്താണ്, NCI ചോദ്യത്തിൽ, അതായത് ഈ കണക്ക് പ്രോബ്ലത്തിൽ NCI ഇല്ല, കാരണം 100% P വാങ്ങി. പിന്നെ കൺസിഡറേഷൻ എങ്ങനെ കണ്ടുപിടിച്ചത്, 50,000 ഷെയറിന് എത്ര രൂപ വെച്ച്, 12 രൂപ വെച്ചിട്ടാണ് ആര് വാങ്ങിയിട്ടുള്ളത്, P വാങ്ങിയിട്ടുള്ളത്, മനസ്സിലായല്ലോ ഈ പ്രോബ്ലം എല്ലാവർക്കും. ഇനി നമുക്ക് ഗെയിൻ ഫ്രം ബാർഗെയിൻ പർച്ചേസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക. ഇത് നെഗറ്റീവ് ഗുഡ്വിൽ എന്ന് പറയാറുണ്ട്, അതായത് ഗുഡ്വിൽ ഉണ്ടാവുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. നെറ്റ് അസറ്റ്സ് ഈസ് ഗ്രേറ്റർ ദാൻ ദി ടോട്ടൽ കൺസിഡറേഷൻ, അതായത് നം പാരൻറ്റ് കമ്പനി കൊടുക്കുന്ന കൺസിഡറേഷനേക്കാളും
കൂടുതലാണ് നെറ്റ് അസറ്റ് എങ്കിൽ, അതായത് ടോട്ടൽ പിന്നെ സബ്സിഡിയറി കമ്പനിയുടെ നെറ്റ് അസറ്റ് 1000 രൂപയും പിന്നെ നമ്മൾ പാരൻറ്റ് കമ്പനി കൊടുക്കുന്ന കൺസിഡറേഷൻ 800 രൂപയും ആണെങ്കിൽ അവിടെ എക്സ്ട്രാ എന്ത് വന്നു, അതായത് ബാർഗെയിൻ ചെയ്തിട്ട്, അതായത് പിന്നെ അവിടെ ഒരു ഗെയിൻ ഫ്രം ബാർഗെയിൻ പർച്ചേസ് ഉണ്ടായി. യഥാർത്ഥ വാല്യൂവിനേക്കാളും കുറവ് പൈസയാണ് നമ്മൾ കൊടുത്തത്. നേരത്തെ എങ്ങനെയായിരുന്നു, കൂടുതൽ പൈസയാണ് കൊടുത്തത്. ഇവിടെ കൺസിഡറേഷൻ കുറവാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഗുഡ്വിൽ ആണെങ്കിൽ എന്തായിരിക്കും, കൺസിഡറേഷൻ കൂടുതലായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. ഗെയിൻ ഫ്രം ബാർഗെയിൻ പർച്ചേസ് അഥവാ നെഗറ്റീവ് ഗുഡ്വിൽ ആണെങ്കിൽ നമ്മളിവിടെ എന്ത് ചെയ്തിട്ടുണ്ടാവും, പിന്നെ കൺസിഡറേഷൻ കുറവായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. അതൊരു വിലപേശി ലാഭം നേടുക എന്നുള്ളൊരു കാഴ്ചപ്പാടാണ്, അതാണ് ആ പേര് അങ്ങനെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ചോദ്യം നോക്കിയാൽ നമുക്ക് ചോദ്യം ഈ പ്രോബ്ലം ചെയ്താൽ നമുക്ക് മനസ്സിലാവും. നോക്കുക, എക്സ് ലിമിറ്റഡ് പർച്ചേസ്ഡ് 75% ഷെയർ ഓഫ് വൈ ലിമിറ്റഡ്, 75% വൈൻ്റെ എക്സ് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. വൈ ലിമിറ്റഡിൻ്റെ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ 40,000 ഷെയർ 10 രൂപ വെച്ചിട്ട്, അതായത് 400,000 രൂപ അല്ലേ, 40,000 × 10. ദെൻ കൺസിഡറേഷൻ കൊടുത്തിട്ടുള്ളത് 2,80,000 ആണ്, 280,000 രൂപയാണ് കൺസിഡറേഷൻ കൊടുത്തിട്ടുള്ളത്. പിന്നെ അസറ്റും ലയബിലിറ്റിയും എത്രയാന്ന് പറഞ്ഞിട്ടുണ്ട്. വൈ എന്ന് പറയുന്ന കമ്പനിയുടെ, അതായത് സബ്സിഡിയറി കമ്പനിയുടെ അസറ്റും ലയബിലിറ്റിയും 500,000 ഉം 1,00,000 ഉം. അപ്പോൾ കണക്കിൻ്റെ രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇവിടെ പാരൻറ്റ് കമ്പനി എക്സ് ആണ്, സബ്സിഡിയറി കമ്പനി വൈ ആണ്. എക്സ് ഏറ്റെടുത്തിട്ടുള്ളത് 75%. അപ്പോൾ നോൺ കൺട്രോളിങ് ഇൻ്ററസ്റ്റ് 25% ഉണ്ടാവും. ഇത്രയും കാര്യങ്ങൾ ഇതൊന്ന് ഓർത്ത് വയ്ക്കുക. ദെൻ ഇനി നമ്മളതിൻ്റെ ആൻസറിലേക്ക് പോവാം. അപ്പോൾ നോക്കുക, ആദ്യം നമ്മൾ പിന്നെ ആദ്യത്തെ സെക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ്, കാരണം 75% ആണ് എക്സ് എടുത്തിട്ടുള്ളൂ. അപ്പോൾ ബാക്കി 25% ഔട്ട്സൈഡേഴ്സിൻ്റെ കയ്യിലാണ്. അതിൻ്റെ പ്രൊപ്പോർഷനേറ്റ് റേറ്റ് വാല്യൂവിനെ നമ്മളെന്ത് പറയും, നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് എന്ന് പറയും. അപ്പോൾ നമ്മൾ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുക. 40,000 ക്യാപിറ്റലേ ഉള്ളൂ അല്ലേ, 40,000 ഷെയർ 10 രൂപ വെച്ചിട്ട്, അതായത് 400,000 രൂപയുടെ ക്യാപിറ്റൽ അല്ലേ, 4 lakh, 400,000 രൂപയുടെ ക്യാപിറ്റൽ അവിടെ വന്നിട്ടുണ്ട്. അത് അപ്പോൾ നമ്മൾ അതിൻ്റെ 75% ആരുടെ കയ്യിലാണ്, എക്സിൻ്റെ കയ്യിലാണ്. അപ്പോൾ 25% മൈനോറിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ കയ്യിലുള്ളത്, അതായത് NCI 1 lakh. വേറെ ഒന്നും തന്നിട്ടില്ല, റിസർവോ റീറ്റെയിൻഡ് ഏണിങ്സ് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ 1 lakh തന്നെയാണ് എന്ത് വരുന്നത്, നോൺ കൺട്രോളിങ് ഇൻ്ററസ്റ്റ് വരുന്നത്. ഇനി കൺസിഡറേഷൻ എത്രയെന്നുള്ളത് നമുക്കറിയാം, ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. കൺസിഡറേഷൻ 280,000 ആണ്, കൺസിഡറേഷൻ 280,000 ആണ്, അത് നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. ഇനി അത് കൂടെ നമ്മൾ ഏത് കൂട്ടുക, നോൺ കൺട്രോളിങ് ഇൻ്ററസ്റ്റ് NCI കൂട്ടുക. എത്ര രൂപയാണ്, 1 lakh ആണ്, 1,00,000 രൂപ നമ്മൾ കൂട്ടി. അപ്പോൾ നമുക്ക് ഒരു എമൗണ്ട് കിട്ടി, 380,000, 380,000 കിട്ടി. ഇനി അതിൽ നിന്ന് നമ്മൾ ഏത് കുറയ്ക്കണം, നെറ്റ് അസറ്റ് കുറയ്ക്കണം. നെറ്റ് അസറ്റ് നമ്മളിവിടെ ആദ്യം കണ്ടുപിടിച്ച് വെച്ചിട്ടില്ല, അത് നിങ്ങൾക്ക് അറിയാമല്ലോ. ടോട്ടൽ അസറ്റിൽ നിന്ന് ടോട്ടൽ ലയബിലിറ്റി കുറച്ചാൽ നെറ്റ് അസറ്റ് കിട്ടി. അപ്പോൾ ലെസ് നെറ്റ് അസറ്റ്സ്, നമുക്കറിയാം ടോട്ടൽ അസറ്റ് 500,000, ലയബിലിറ്റി 1,00,000 ആണ്. അപ്പോൾ നമ്മൾ അത് കണ്ടുപിടിക്കുക എങ്ങനെയാണ്, 5 lakh - 1 lakh അല്ലേ, 5 lakh - 1 lakh. അപ്പോൾ നമുക്ക് എത്ര കിട്ടി, 400,000 രൂപ കിട്ടി. അപ്പോൾ ഇവിടെ നെറ്റ് അസറ്റ് കൂടുതലാണ്, നമ്മൾ കൊടുക്കുന്ന ടോട്ടൽ വാല്യൂ നമ്മൾ കണ്ട വാല്യൂവിനേക്കാളും കൂടുതലാണ് നെറ്റ് അസറ്റ്. അപ്പോൾ ഇവിടെ എന്തുണ്ടായിട്ടുണ്ട്, അപ്പോൾ നെറ്റ് അസറ്റിനേക്കാളും കുറവേ നമ്മൾ എന്ത് കൊടുത്തിട്ടുള്ളൂ, കൺസിഡറേഷൻ കൊടുത്തിട്ടുള്ളൂ. മനസ്സിലായല്ലോ, അതായത് 20,000 രൂപ മൈനസ് ആണ്. അതുകൊണ്ട് ഇതെന്താണ്, നെഗറ്റീവ് ഗുഡ്വിൽ ആണ്. അപ്പോൾ ഇത്രയും ആലോചിച്ചാൽ മതി, നമുക്ക് ഫോർമുലയൊക്കെ സെയിം തന്നെയാണ്, കൺസിഡറേഷൻ പ്ലസ് NCI മൈനസ് നെറ്റ് അസറ്റ്. കിട്ടുന്ന ആൻസർ പ്ലസ് ആണെങ്കിൽ അത് ഗുഡ്വിൽ ആണ്, മൈനസ് ആണെങ്കിൽ അത് ഗെയിൻ ഫ്രം ബാർഗെയിൻ പർച്ചേസ് ആണ്. ഇത്രയേ ഉള്ളൂ അതിൻ്റെ സിമ്പിളായിട്ടുള്ള ഒരു തിയറി എന്ന് പറയുന്നത്, ഇത്രമാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഈ പ്രോബ്ലം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതിലെന്തെങ്കിലും സംശയം നിങ്ങൾക്ക്, ഓരോ പ്രോബ്ലത്തിലും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. IFRS വന്നതിന് ശേഷമുള്ള പിന്നെ ബിസിനസ് കോമ്പിനേഷൻ അല്ലെങ്കിൽ രണ്ട് കമ്പനികളുടെ മെർജിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബേസിക് കണക്കാണ്. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.